ഒരേ ലോക്ക്ഡൌൺ വിത്ത് നോളജ് എന്ന പരിപാടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നതുപോലെ ചില എപ്പിസോഡുകളിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള സമ്മാനങ്ങൾ കാണാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു സമ്മാനങ്ങൾ അയച്ചു തരുന്നവരിൽ നിന്ന് നറുക്കിട്ടിട്ട് അതിൽ നിന്ന് രണ്ടു പേർക്ക് നമ്മൾ 100 രൂപ വീതം ക്യാഷ് അവാർഡ് നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച്. അത് ആ ഒരു നറുക്കെടുപ്പാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ശരിയായ ഉത്തരങ്ങൾ എഴുതി അയച്ചവരുടെ പേരുകളൊക്കെ ഒരു ബോക്സിൽ എഴുതിയിട്ടു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നറുക്കെടുപ്പ് നടത്താനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ്, ആരായിരിക്കും ആ വിജയി ആരാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരുടെ പേരുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പേരുകളിൽ നിന്ന് രണ്ടു പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കാം വിജയി എന്നുള്ളത്. എങ്കിൽ പോലും നമുക്കൊരു ആകാംക്ഷയാണ് അല്ലെ, നമുക്ക് ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഓർമ്മയെടുക്കുന്നത്. യുവർ ചോയ്സ്. ഓക്കെ, നോക്കാം ആരായിരിക്കും വിജയി എന്ന് നോക്കാം. ബീന പൈസ് ആണ് ഇന്നത്തെ 100 രൂപ ക്യാഷ് അവാർഡിന് അർഹയായിട്ടുള്ള വ്യക്തി. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അടുത്തത് ആരാണെന്ന് നോക്കാം. ഒരു എന്നെടുത്തു വരണം. അടുത്ത ആർ വിജയായിരുന്നു നോക്കാം. ഇന്നത്തെ അടുത്ത 100 രൂപ ക്യാഷ് അവാർഡിന് അർഹയായിട്ടുള്ളത് തങ്കച്ചനാണ്. ഇന്നത്തെ രണ്ടാമത്തെ 100 രൂപ ക്യാഷ് അവാർഡിന് അർഹയായിട്ടുള്ള വ്യക്തി. ഈ രണ്ടുപേരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ഇതുപോലെ തന്നെ ഓരോ എപ്പിസോഡിൽ ഓരോ സമ്മാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, 100 രൂപ ക്യാഷ് അവാർഡിന് അർഹരായ വിജയികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. സമ്മാനം കിട്ടും. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അടുത്തത് ആർക്കൊക്കെ ആയിരിക്കും സമ്മാനങ്ങൾ എന്നുള്ളത്. മാത്രമല്ല, ഈ ചോദ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ അയച്ചിരുന്ന ചോദ്യങ്ങൾ ശരിയായ ഉത്തരങ്ങൾ എഴുതി അയച്ചവരുണ്ട്. കുറച്ചുകൂടി കട്ടിയായുള്ള ചോദ്യങ്ങളായിരുന്നു. എങ്ങനെയായാലും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു കാണും. എങ്ങനെയായാലും ഞാൻ നേരിട്ട് തന്നെ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് കൊറോണയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ COVID-19 ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഇടാൻ കാരണം, ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന എക്സാമുകളിൽ PSC എക്സാമുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ചോദിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഓരോന്ന് വായിക്കാം, പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം. കൊറോണ വൈറസിനെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ലെറ്റർ P. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് COVID-19 സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ചത്? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സമ്പൂർണമായി കർഫ്യൂ, പൂർണ്ണം ഇന്ത്യ മുഴുവനും സമ്പൂർണമായി കർഫ്യൂ ഏർപ്പെടുത്തിയ ദിവസം ഏതായിരുന്നു? അടുത്തത്, ഇന്ത്യയിൽ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഫസ്റ്റ് ലെറ്റർ R. കൊറോണ വൈറസ് ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് പ്രധാനമായും, അല്ലെങ്കിൽ ഏത് ഭാഗത്തെയാണ് കൊറോണ വൈറസ് പൂർണ്ണമായി ബാധിക്കുന്നത്? അടുത്തത്, കൊറോണയായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്, റിവേഴ്സ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമായിട്ടുള്ള ഒരു പേരുണ്ട്, അത് ആ പേര് എന്താണ് എന്നുള്ളതാണ്. റിവേഴ്സ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായ പേരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. അതാണ് ടെസ്റ്റ്. അടുത്തത്, ഏത് പ്രത്യേകിച്ച് എവിടെയാണ്, ഏത് പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കൊറോണ വൈറസ് ആരംഭിച്ചത്? രണ്ടാമത്തത്, ഈ സ്ഥലം ചൈനയിലെ ഏത് പ്രവിശ്യയിലാണ്, പ്രവിശ്യ അതിലാണ് ഇത് ആരംഭിച്ചത്? നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലാണ് സംസ്ഥാനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, പക്ഷെ ചൈനയിൽ സംസ്ഥാനം എന്ന വാക്കല്ല ഉപയോഗിക്കുക, അവിടെ പ്രവിശ്യ എന്നുള്ളതാണ്. ഈ പ്രവിശ്യയാണ് വാസ്തവത്തിൽ പ്രൊവിൻസായിട്ടൊക്കെ മാറുന്നത്. ഏതായാലും അടുത്ത ചോദ്യം, സാംക്രമിക രോഗമായി ഈ കോവിഡ് പടർന്നു തുടങ്ങിയപ്പോഴും ഇന്ത്യയിൽ സാംക്രമിക രോഗമായിട്ട് ഈ രോഗത്തെ അംഗീകരിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഇത് സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ചത്? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ H. അതുപോലെ തന്നെ ഓരോ സോഷ്യൽ മീഡിയകളും
അവരവരുടെ രീതിയിൽ ഈ രോഗത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു എന്താണ് പറയുക, നമ്മൾ ഒരു പുതിയ പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവിധ സോഷ്യൽ മീഡിയാസ് പലതരം പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പരിപാടിയിൽ ഏതാണെന്നാണ് ചോദ്യം. അത് ഇൻസ്റ്റഗ്രാം ആരംഭിച്ച കോവിഡായിട്ട് ബന്ധപ്പെട്ട പുതിയ പരിപാടിയുടെ പേര് എന്താണ്? അടുത്ത ചോദ്യം, വാട്സപ്പ് കോവിഡുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പുതിയ പരിപാടിയുടെ പേരെന്താണ്? ഇൻസ്റ്റാഗ്രാം ആരംഭിച്ച പരിപാടി ഫസ്റ്റ് ലെറ്റർ എഫ് ആണ്. വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ച ഫസ്റ്റ് പരിപാടിയുടെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഫേസ്ബുക്ക് ആരംഭിച്ച ആ പരിപാടിയുടെ പേരെന്താണ്? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സി ആണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, കൊറോണ വൈറസിൻ്റെ യഥാർത്ഥ ആകൃതി എന്താണ് എന്നുള്ളതാണ്. ഒരു എന്താണ് പറയുക, തലയിൽ വയ്ക്കാവുന്ന ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട ഒരു, അതാണ് ഒരു ക്ലൂ, അതിൻ്റെ പേരായിട്ട് ബന്ധമുണ്ട്, തലയിൽ വയ്ക്കുന്ന ഒരു സാധനം. അടുത്ത ചോദ്യം, ആദ്യമായിട്ട് ഈ കൊറോണ വൈറസ് കണ്ടുപിടിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 2019 കാലഘട്ടത്തിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടെങ്കിലും 1950-നും 1965-നും ഇടയിലുള്ള ഒരു വർഷമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. 1955-നും 1965-നും ഇടയിലുള്ള ഒരു വർഷം. അടുത്ത ചോദ്യം, ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രീയ നാമം എന്താണ്? അതിനെക്കുറിച്ച് വേറെ ചിന്തിക്കേണ്ട. കോവിഡ് 19 പൂർണ്ണമായ പേര് എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കോവിഡ് 19. അടുത്ത ചോദ്യം, കൊറോണ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ആരംഭിച്ചത്? അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സർക്കാർ ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ടോൾ ഫ്രീ നമ്പർ ഏതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ജനങ്ങളിൽ അടുത്ത ചോദ്യം, പൂർണ്ണമായി എല്ലാ തലത്തിലും സഹായം എത്തിക്കാനായിട്ട് നമ്മുടെ ജനങ്ങളെ സഹായം എത്തിക്കാനായിട്ട് ആരംഭിച്ച ഒരു സമൂഹം, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞ് ശരിയാവത്തില്ല, രണ്ടക്ഷരങ്ങളുള്ളൂ, അതുകൊണ്ടാണ് രണ്ട് മലയാളത്തിൽ എഴുതുമ്പോൾ രണ്ടക്ഷരങ്ങളുള്ളൂ, അതിൻ്റെ ഒരു വള്ളി ഉണ്ടാവും കേട്ടോ. ഇപ്പം അടുത്തത്, പിന്നെ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൊറോണ ആദ്യമായി രേഖപ്പെടുത്തിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഇന്ത്യയിൽ തന്നെ ഇത് പ്രഖ്യാപിച്ചത് തന്നെ ഒരു കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് കൊറോണ രോഗം ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തത്? അതുപോലെ തന്നെ കൊറോണ വൈറസ് ബാധിച്ചത് വഴിയായിട്ട് ആദ്യത്തെ മരണം നടന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് വെച്ചിട്ടാണ് എന്നുള്ളതാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക. പിന്നെ കേരള സർക്കാർ ആരംഭിച്ച, അതായത് കോവിഡായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ കോവിഡ് 19 കണ്ടെത്താനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, കോവിഡ് 19 കണ്ടെത്താനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡി ടെസ്റ്റ്. ഈ ആൻറ്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ എസ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇന്ത്യയിൽ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളെ, രോഗികൾക്ക് ശുശ്രൂഷിക്കാൻ അതുമായി ബന്ധപ്പെട്ട് റോബോട്ട് ഉപയോഗിച്ച് കോവിഡിനെ നിയന്ത്രിക്കാനും സഹായങ്ങൾ എത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ ആർ. അതാണ് ചോദ്യം. പിന്നെ കോവിഡായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് 1.7 ലക്ഷം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി, കോവിഡായിട്ട് ബന്ധപ്പെട്ട്. അത് പ്രധാനമന്ത്രിയുടെ ഏത് യോജനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തുള്ളതാണ്? അതിൻ്റെ ഏകദേശം ഉത്തരം ക്ലൂ ആയിട്ട് നിങ്ങൾ കിട്ടി കാണും, പ്രധാനമന്ത്രി ലാലാല ഡാഷ് ഡാഷ് യോജന, അതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം മനസ്സിലാക്കേണ്ടത്, ഫിഫ, നമുക്കറിയാം ഫുട്ബോളിൻ്റെ ഏറ്റവും അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഫ. ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് അവർ കൊറോണ
വൈറസ് വീഡിയോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പയിനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ ക്യാമ്പയിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ഫുട്ബോൾ താരമുണ്ട്. ആ ഫുട്ബോൾ താരത്തിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, നമ്മുടെ ഈ കൊറോണ അല്ലെങ്കിൽ കോവിഡ് പടരുന്നത് നമ്മുടെ ശരീരത്തിൽ ഏത് രീതിയിൽ വഴിയാണ്? നമ്മുടെ നമ്മൾക്ക് പറയില്ലേ, നമ്മുടെ തുമ്മൽ വഴിയായിട്ടെന്നൊക്കെ പറയുന്നത് പോലെ, സാധാരണ രീതിയിൽ അത് എങ്ങനെയാണ് അത് നമ്മുടെ ഒരു ഈ രോഗം പടരുന്നത്, പ്രധാനമായും പടരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്? ഫസ്റ്റ് ലെറ്റർ എൽ ആണ്, ക്യാപിറ്റൽ എഴുതുമ്പോൾ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൽ ആണ്. കൊറോണ വൈറസിനെ കണ്ടെത്തിയ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇനി ഈ കോവിഡ് അല്ലെങ്കിൽ കൊറോണ പടർന്നപ്പോൾ ഇന്ത്യയിൽ ഇതൊരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏത് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്നുള്ളത്. അപ്പോൾ പിന്നെ കോവിഡ് അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, COVID-19 ആ പേര് നിർദ്ദേശിച്ചത് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഈ പേര് തന്നെ നിർദ്ദേശിച്ചത് എന്നുള്ളതാണ്. അത് ക്ലൂ പറഞ്ഞ വളരെ മോശമാവും, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ക്ലൂ പറയാത്തത്, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വലിയൊരു സംഘടനയെക്കുറിച്ച്. അപ്പോൾ എങ്ങനെയായാലും വളരെ കുറേയും കൂടി വിവരം അറിവ് കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, കോവിഡായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, നിങ്ങൾക്ക് അറിവുണ്ടാകും. തീർച്ചയായും പരീക്ഷയ്ക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എപ്പിസോഡുകളും നമ്മൾ കൂടുന്നുണ്ട്. കാരണം അറിയാം, നിങ്ങൾക്ക് എക്സാമുകൾ വരാമോ, കുട്ടികളുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു, 10-ാം ക്ലാസ്സിൻ്റെയും +2-ൻ്റെയും ഒക്കെ പരീക്ഷകൾ ഡേറ്റ് കിട്ടിയിരിക്കുന്നു. പിന്നെ ഞാനും ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുവാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പിസോഡിലെ എണ്ണം കൂട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് നമ്മുടെ എപ്പിസോഡുകൾ അങ്ങനെ പെട്ടെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ പെട്ടെന്ന് തീർന്നുമില്ല, നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനിയും നന്നായിട്ട് തന്നെ സഹകരിക്കുക, അറിവുണ്ടാകട്ടെ. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഓക്കെ, താങ്ക് യു.